ചോദ്യത്തിന് മുന്നിൽ മുഖ്യമന്ത്രി ഇത്രയും അസഹിഷ്ണുത കാട്ടിയത് എന്തിനാണ് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിലപ്പോ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. സി എമ്മിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയാണ് അന്ന് പരാതി അന്വേഷിക്കാതിരുന്നത് എന്നാണ് അവിടുത്തെ എസ് ഐയും സി ഐയും അടക്കമുള്ളവർ പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു പരാതി കിട്ടിയാൽ? അതൊരാശ്ചര്യകരമായ വർത്തമാനാണ്. ഏത് ചാനലാ? ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ്. ഏഷ്യാനെറ്റ് ന്യൂസ് ദാദാ, ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. ഏഷ്യാനെറ്റ് ന്യൂസ് എന്നാണ് ആ ചോദ്യം. സി എമ്മിന് പരാതി ഒരുക്കിയത് കൊണ്ട് കുറ്റവാളികൾക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഏഷ്യാനെറ്റിനെ കണ്ടുപിടുത്തം. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഇവിടെ അല്ല ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ. എന്താ ഇത്ര വേദന? അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ഇവിടെ അല്ല ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ. എന്താ ഇത്ര വേജാല് വേവരാതി? ഇയാളെന്ന റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളും. അത് എങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ നേരത്തെ അങ്ങനെ ആരോ നിർദ്ദേശിച്ചിട്ട് ഈ ചോദ്യം ചോദിക്കാൻ റെഡിയാകുമായിരുന്നില്ല. എന്തോന്ന് ആടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പശുവിനെ പറ്റി 10 വാചകം എഴുതാൻ പറയുമ്പോഴേ അതിനെ പിടിച്ച് തെങ്ങേ കെട്ടിയിട്ട് തെങ്ങിനെ പറ്റി 10 വാചകം എഴുതുന്ന പോലെ ഉണ്ടല്ലോ. നമ്മുടെ വായടിപ്പിക്കാനുള്ള ശ്രമം, ഈ അസഹിഷ്ണുത അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രകോപനം എന്തിനാണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. കള്ളത്തരം പറഞ്ഞു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞു എന്ന് സ്ഥാപിച്ച ഒരു മുഖ്യമന്ത്രിയായി എന്തിനാണ് അങ്ങ് മാറിയത് എന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ. എവിടെന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്, അതാ ഈ അവതാരം.